नमस्ते प्रिय छात्राः, सर्वे टिप्पणी लिखितं वा? എല്ലാവരും നോട്ട് എഴുതിയില്ലേ? ഇനി ടീച്ചർ ഒന്നും കൂടി നിങ്ങൾക്ക് ഈ വരികളൊക്കെ, ചില കുട്ടികൾക്ക് വരികളൊന്നും വായിക്കാൻ കിട്ടുന്നുണ്ടല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൂടി പറഞ്ഞു തരികയാണ്. ഇപ്പോൾ നമ്മുടെ പാഠം ഏകദേശം അവസാനിച്ചു. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതിയെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ. അപ്പോൾ അതൊക്കെ കൂടി ഒന്നുകൂടി പറഞ്ഞുതരാം. എല്ലാവരും ശ്രദ്ധിക്കുക. ടീച്ചർ വിരൽ വെച്ച് വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാട്ടാ. ഭാരത ദേശോ മാമക ദേശ സുന്ദര ദേശോയം പുണ്യ പുരാതന സംസ്കൃതി ധാര പ്രവഹത്യന വരദം സ്നേഹ ത്യാഗ ശൗര്യം ധർമ്മോ ദാനം ഭൂതദയാ ഭാരതദേശേ ജീവനവിജയേ ഏതേ ഹ്യാധാര ഭിന്നോ വേഷോ ഭിന്ന ഭാഷ ഭിന്നം രൂപമഭി തഥാപി സർവോ ഭാരതദേശേ നിവസത്യേകമന. പദച്ഛേദഹ നോക്കാം നമുക്ക്. സുന്ദര ദേശോയം, ഇവിടെ ഈ പ്രശ്ലേഷണ ചിഹ്നമാണ് പദം പിരിക്കേണ്ടത്. അപ്പോൾ എന്തായി? സുന്ദരദേശ അധികം അയം പ്ലസ് എന്ന് പറയരുത്, അധികം തന്നെ പറയണം കേട്ടോ. പ്രവഹത്യനവരതം, ഇവിടെ കൂട്ടക്ഷരം ത്യായാണ്, അതിനെയാണ് പദം പിരിക്കേണ്ടത്. പ്രവഹതി അനവരതം. സ്നേഹസ്ത്യാഗ, ഇവിടെ സകാരം തകാരം വ്യകാരം കൂടി ഒരുമിച്ചിരിക്കുന്നുണ്ട്, അവിടെയാണ് പദം പിരിക്കുക. അപ്പോൾ എന്തായി? സ്നേഹ അധികം ത്യാഗ. ധർമ്മോദാനം, ധർമ്മ ദാനം. ഹ്യാധാര, അപ്പോൾ ഇവിടെയാണ് ഹി ആധാര. ഭിന്നോ വേഷോ, ഭിന്ന അധികം വേഷ. തഥാപി, തഥാ അധികം അഭി. നിവസത്യേകമന, അവിടെ ത്യേ എന്നുള്ളവിടത്താണ്, അപ്പോൾ ഏകാരമാണ് അവിടെ വരാം അല്ലേ. നിവസതി അധികം ഏകമനാഹ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഇതിനെ വിശദമായിട്ട് ക്ലാസ്സിൽ നമ്മൾ കാണുമ്പോൾ ടീച്ചർ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു മാത്സ് പോലെയാണ് ഈ പദം പിരിക്കുന്നത് കേട്ടോ. ശൗര്യം, ശൂരസ്യ ഭാവ ശൗര്യം, ശൗര്യത്തിനെ വിഗ്രഹിച്ചിരിക്കുന്നതാണ്. ശൂരസ്യ ഭാവ ശൗര്യം. പഠന പ്രവർത്തനങ്ങളിലേക്ക് കിടക്കാം. ടീച്ചർ നോട്ട് എഴുതി തന്നിട്ടുണ്ടായിരുന്നല്ലേ, അത് നിങ്ങൾ എഴുതിയില്ലേ? അപ്പോൾ ഒന്നും കൂടി പറഞ്ഞുതരാം ടീച്ചർ. ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, കവിതാം സതാളം ആലപതു എന്ന് വെച്ചാൽ എന്താണ്? താള സഹിതം കവിത ആലപിക്കാനാണ്. അപ്പോൾ നിങ്ങൾ കാണാതെ പഠിച്ചിട്ട് ചൊല്ലിക്കേൽപ്പിക്കുക കേട്ടോ. അച്ഛനെയോ അമ്മയോ ആരെങ്കിലും ചൊല്ലിക്കേൽപ്പിക്കുക. ഇനി അടുത്തത്, അതോ രേഖാങ്കിത പദാനാം സമാനാശയയുക്ത പദാനി ഉപയോജ്യ കവിതാം പരിവർത്തിയ ലിഖതു. ഇവിടെ താഴെ വരച്ചിട്ടുള്ള പദങ്ങളില്ലേ, ഇതിനെ മാറ്റിയിട്ട് വേറെ പദങ്ങൾ ചേർത്തിട്ട് കവിത എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ അത് നോട്ട് നിങ്ങൾക്ക് എഴുതി തന്നു. അപ്പോൾ നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ടീച്ചർ അല്ലേ. അപ്പോൾ അതിന് എഴുതിയെടുത്തപ്പോൾ മനസ്സിലായില്ലേ, ഭാരതദേശം എന്നുള്ളത് മാറ്റിയിട്ടുണ്ട് നമ്മൾ, മാമകദേശ എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്, പിന്നെ സംസ്കൃതി ധാര എന്നുള്ളതും മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ്, ഇതും ഇവിടെ മൂന്ന് സ്ഥലമാണ് മാറ്റി ടീച്ചർ പരിവർത്തനം ചെയ്ത് നിങ്ങൾക്ക് നോട്ടിൽ എഴുതി നോട്ടായിട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എല്ലാവരും എഴുതിയെടുത്തിട്ടില്ലേ അത്? ആ ശരി. അടുത്ത ക്വസ്റ്റ്യൻ, അതോ ദത്തം ആശയം പഠിത്വ സമാനാശയ പങ്ക്തി ചിനോദു. ഈ ആശയം പഠിച്ചിട്ട് ഓരോ ആശയം പറയുന്ന വരികൾ എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ആദ്യം സംസ്കൃത ഭാഷ പുരാതന ഭാഷ ഭവതി, അതിൻ്റെ വരി ഏതായിരുന്നു ടീച്ചർ എഴുതി തന്നത് ഓർമ്മയില്ലേ? എന്താണ്? പുണ്യ പുരാതന സംസ്കൃതി ധാര ആയ വരിയാണ് കേട്ടോ. ഇനി സ്നേഹത്യാഗ ശൗര്യം ഇത്യാദയ ആധാരാഹ ഭവന്തി. അപ്പം അതെന്ത് ചെയ്യണം? ആ നാല് വരി മുഴുവൻ എഴുതണം. സ്നേഹത്യാഗ ശൗര്യം ധർമ്മോ ദാനം ഭൂതദയ ഭാരതദേശേ ജീവന വിജയേ ഏതേ ഹി ധാര. അങ്ങനെ അത് എഴുതണം. അസ്മാകം ദേശീയ ഭാഷാണാം വേഷാണാം ച വൈവിധ്യമസ്തി. അതും ആ രണ്ട് എന്താണ്? ഭിന്നോ വേഷോ ഭിന്ന ഭാഷ ഭിന്നം രൂപമഭി. അപ്പോൾ ആ നാല് വരിയാണ് ഇതിൻ്റെ ഈ ആശയം പറയുന്ന വരികൾ. അങ്ങനെയാണ്
എഴുതേണ്ടത്. ഇനി അടുത്തത് കവിതായ ആശയം പഞ്ചഭിഹി വാക്യേഹി ലിഖതു. അപ്പം ഇതെന്താണ്, ഈ സൂചന ഈ തന്നിട്ടുള്ള സൂചനകൾ ഉപയോഗിച്ചിട്ട് ഈ കവിതയുടെ ആശയം അഞ്ച് വാക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടീച്ചർ അത് നോട്ട് എഴുതി തന്നിട്ടുണ്ടല്ലേ, അപ്പം നിങ്ങൾ നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. ഇനി ഇത് കഴിയുമ്പോൾ ടീച്ചർ ഒരു അഭ്യാസ പുസ്തകം ടീച്ചർ അയച്ചു തരുന്നുണ്ടാവും. അതിൽ ആദ്യത്തെ പാഠത്തിൻ്റെ മാത്രം നിങ്ങൾ എഴുതിയെടുക്കുക, നോട്ടിൻ്റെ ബാക്കിൽ എഴുതിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങളത് കിട്ടാത്തതൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വിട്ടേക്കുക. അത് നിങ്ങളെന്ത് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് കാണുമ്പോൾ നമുക്കത് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഇത് പഠിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഒന്ന് ശ്രമിക്കണം. അത് കേട്ടോ, പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളതൊന്ന് എഴുതണം കേട്ടോ. അപ്പം ശരി, ഇന്നത്തെ ക്ലാസ് കഴിയാണ്. ധന്യവാദ.